എല്ലാവർക്കും നമസ്കാരം. സോൺ ഫോർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്ലെയർ ആയിട്ടുള്ള യുവാൻ്റെ എന്ന സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കുറിച്ചാണ്. അദ്ദേഹം അടുത്ത കളി മുതൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ മാൻഡേറ്ററി ക്വാറന്റൈൻ 14 ദിവസത്തെ ക്വാറന്റൈൻ അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി ടീമിനൊപ്പം ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത കളി മുതൽ അദ്ദേഹം കളിക്കാൻ സജ്ജനായിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമായിട്ടും എല്ലാ ബ്ലാസ്റ്റേഴ്സ് ഫാൻസും ഈ പുതിയ താരത്തിന്റെ ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെ ക്യൂരിയസ് ആയിട്ട് കാത്തിരിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിൽക്കുന്നത്. ആ ഒരു അവസരത്തിൽ ഇതൊരു പ്ലെയർ അനാലിസിസ് ആയിട്ട് നോക്കാണ്. ഇതൊരു അദ്ദേഹം കളിക്കുന്ന ഇറങ്ങുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഒരു മിനി ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രമേ നിങ്ങൾ ഇതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. ഈ മിനി ഇൻട്രൊഡക്ഷനിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനിടയിലുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് എന്തൊരു ഉത്തരം തരാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമായി എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്യുക്കായിട്ട് അങ്ങ് ചെയ്ത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ വേറെ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല ഇതിന് പുറത്ത്. ആരാണ് യുവാൻ്റെ, എന്താണ് അദ്ദേഹത്തിന്റെ പാസ്റ്റ് എന്നൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധർ ഇതോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ റൂമർ വന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. കുറെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രൈമറി ഡാറ്റാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ആ പോയിന്റുകളൊന്നും തുടങ്ങില്ല, ഞാൻ മറ്റ് ചില പോയിന്റുകളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം കിബു വിക്കുന എന്ന സ്പാനിഷ് പരിശീലകനില്ല, അദ്ദേഹം രണ്ട് സ്പാനിഷ് താരങ്ങളെ മാത്രമേ ടീമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, സെർജിയോ സിഡോഞ്ചയും വിസെൻ്റെ ഗോമസും. എന്നാൽ സെർജിയോ സിഡോഞ്ച സീസണിൽ 3 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇഞ്ചുറി ആയിട്ട് പോയി. ഇപ്പോൾ 10 മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെന്റ് നടക്കുന്നത്. സോ നമുക്കറിയാം വിക്കുന തീർച്ചയായിട്ടും സെർജിയോ സിഡോഞ്ചയെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള കുറെ പ്ലാനുകളുമായിട്ടായിരിക്കും സീസൺ തുടങ്ങിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി അല്ലെങ്കിൽ അദ്ദേഹം സീസൺ റൂൾ ഔട്ട് ആയത് തീർച്ചയായിട്ടും ആ പ്ലാനുകളെ ബാധിച്ചിട്ടുണ്ടാകും. സമയങ്ങളും പ്ലാൻ ബി ഇല്ലാതെ അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടാകും, നമ്മൾ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ സെർജിയോ സിഡോഞ്ചയിൽ നിന്ന് യുവാൻ്റെയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ ഉണ്ടായേക്കാവുന്ന മാറ്റം? നമുക്കറിയാം സിഡോ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടോ കളിക്കാൻ ശേഷിയുള്ള വ്യക്തിയാണ്. നമ്മളൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കണക്കാക്കുന്നത് വിസെൻ്റെ ഗോമസിനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിസെൻ്റെ ഗോമസ് സെർജിയോ സിഡോഞ്ച സഹൽ അബ്ദുൽ സമദ് മിഡ്ഫീൽഡായിരുന്നു ആദ്യത്തെ കളി ഉണ്ടായിരുന്നത്. മൂന്ന് പേരും പരസ്പരം പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്തുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലായിരുന്നു ആദ്യ സമയങ്ങളിൽ അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചതെങ്കിലും പക്ഷേ അത് പൂർണ്ണമായിട്ടും വർക്കൗട്ട് ആയില്ല. പക്ഷേ നമുക്കറിയാം കൂടുതൽ സമയം ഡിഫൻസീവ് മിഡ്ഫീൽഡർ നിന്നിരുന്ന ആരായിരുന്നു? വിസെൻ്റെ ഗോമസ് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് സെർജിയോ സിഡോഞ്ചയുടെ ഇഞ്ചുറിക്ക് ശേഷം അദ്ദേഹം കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡ് ആയിട്ടുള്ള പ്ലെയർ ആയിട്ട് കളിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബോക്സ് ടു ബോക്സ് ആയിട്ട് നമ്മൾ രോഹിത്തിനെയും ജീക്സിനെയും പരീക്ഷിച്ചു, പക്ഷേ അത് അത്രത്തോളം വർക്കൗട്ട് ആയില്ല. ആ ഒരു സമയത്താണ് നമ്മൾ യുവാൻ്റെ എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറെ നമ്മൾ സൈൻ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം നമുക്കറിയാം ജീക്സൺ ഈസ്റ്റ് ബംഗാളിനെ കളിച്ച ശേഷം പിന്നെ അങ്ങോട്ട് കത്തി കയറുകയായിരുന്നു. അദ്ദേഹം മുമ്പിലോട്ട് നന്നായിട്ട് കയറി കളിക്കുകയും ഡ്രിബിൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ പല ആൾക്കാരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഡിഫൻസീവ് മിഡ്ഫീൽഡർ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. നമുക്ക് ശരിക്കും അറ്റാക്കിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ജോതമറി ലാസ്റ്റ് ഒരു 5 ഗോളുകൾ നേടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 10-12 അവസരങ്ങളെങ്കിലും കഴിഞ്ഞ കളി ക്രിയേറ്റ് ചെയ്തു, അതിലൊരു 7 എണ്ണം ബിഗ് ചാൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോളുകൾ വരാനുള്ള സാധ്യത ഏറെയാണ്. ഡിഫൻസീവിലിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുന്നത്. അതിലൊരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ വിസന്റെയും ജീക്സണും മാറി മാറി മുമ്പോട്ടേ കയറി കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് ബാധിക്കില്ല. ഡിഫൻസീവ് മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ സെന്റർ ബാക്ക് പൊസിഷനിലോ നമുക്ക് ഒരാളെ അത്യാവശ്യമാണ്. കാരണം ഒന്നാമത് കോനെ അദ്ദേഹം ഫിസിക്കലി ഫിറ്റല്ല, അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് ആണ്, എന്താണെന്ന് അറിയില്ല, ഡിഫൻസിൽ ഒരു മികച്ച പെർഫോമൻസ് തരുന്നില്ല. പകരം നമ്മളൊരു ഇന്ത്യൻ പ്ലെയർ ആയിട്ടുള്ള സന്ദീപ് സിംഗിനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവിടെ സന്ദീപ് സിംഗും ഹക്കും ഒക്കെ രണ്ടാൾക്കാർ ഡിഫൻസിൽ വരുമ്പോൾ, രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഡിഫൻസിൽ വരുമ്പോൾ പലപ്പോഴും ഡിഫൻസ് വീക്കായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അവിടെ ഒരു ഡിഫൻസിന് ഒരു ഷീൽഡിംഗ് ഇല്ലെങ്കിൽ പലപ്പോഴും ഡിഫൻസ് തകർന്നു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒരു നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഡിഫൻസിനെ സഹായിക്കാൻ ശേഷിയുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർ തീർച്ചയായിട്ടും ആവശ്യമാണ്. എങ്ങനെയുള്ള പ്ലെയർ ആണ് യുവാൻ്റെ? നിങ്ങൾ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ 1-2 മാച്ചൊക്കെ കണ്ട്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അദ്ദേഹം കംപ്ലീറ്റ്ലി ഡിഫൻസീവ്ലി ടീമിനെ സഹായിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ്. നമുക്കറിയാം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള വിസെൻ്റെ ഗോമസ് ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് കയറിയിട്ടുള്ള ഒരു റോളാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. പല കാര്യങ്ങളിലും യുവാൻ്റെയുടെ കളിശൈലി വിസെൻ്റെയായിട്ട് സാമ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തോളം അറ്റാക്കിംഗ് മൈൻഡഡ് അല്ല യുവാൻ്റെ, ഡിഫൻസീവ്ലി കൂടുതൽ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയാണ് യുവാൻ്റെക്ക് ഉള്ളത്. ഇതുകൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻസ് എപ്പോഴൊക്കെ വീക്കാവും നമുക്ക് തോന്നുന്നു, ആ സമയത്തൊക്കെ നമുക്ക് ഡിഫൻസിനെ ഷീൽഡ് ചെയ്യാൻ പാകത്തിന് അവിടെ തന്നെ നിന്ന് കളിക്കാൻ ശേഷിയുള്ള ഒരു താരം ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഉപയോഗപ്രദമാകും. കാരണം സ്പാനിഷ് പ്ലെയർ ആണ്, തീർച്ചയായിട്ടും കിബു വിക്കുനയുടെ ശൈലി എന്താണെന്ന് വളരെ വേഗത്തിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. മാത്രമല്ല സ്പാനിഷ് പ്ലെയർക്ക് സാധാരണ നമ്മൾ പറയുന്ന ക്വാളിറ്റികളായിട്ടുള്ള അത്യാവശ്യം ബോൾ കൺട്രോൾ, പാസിംഗ്, ഇതൊക്കെ യുവാൻ്റെക്ക് തീർച്ചയായിട്ടും ഉണ്ട്.
മാത്രമല്ല ഇവര് പ്ലെയർ സെലക്ഷൻ നടക്കുന്ന എനിക്ക് തോന്നുന്നു ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണക്കിലെടുക്കുന്നുണ്ട് തോന്നുന്നു. എല്ലാവരും ഏകദേശം വിസന്റെ ഗോമസിനെ പോലെ കോവനെ പോലെ അവരെ പോലെ അത്ര സ്പീഡി അല്ല, എന്നാൽ ടാക്കിൾ ചെയ്യാനുള്ള ശേഷിയുണ്ട്. അതായത് അവരുടെ അവരുടെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ബോൾ പിടിച്ചെടുക്കും, നന്നായിട്ട് ഓടിക്കളിക്കില്ല, കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ആ ഒരു ടൈപ്പ് പ്ലെയർ തന്നെയാണ് യുവാൻഡെയും. സോ എന്താണ് വരുന്ന വ്യത്യാസം, ഡിഫൻസീവ് മിഡ്ഫീൽഡർ യുവാൻഡെ ഇറക്കിയാൽ വിസന്റെ ഗോമസ് ആണെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറി പോകും, യുവാൻഡെ ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. നമുക്കറിയാം കോസ്റ്റ് ഒക്കെ മുമ്പോട്ടേക്ക് കയറി പോകുന്നതാണ്, തീർച്ചയായിട്ടും ഡിഫൻസിന് അതൊരു സെക്യൂരിറ്റി നൽകുകയാണ് ഇദ്ദേഹത്തെ പോലുള്ള കളിക്കാർ ചെയ്യുന്നത്. അതേക്കുറിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വെർസാറ്റിലിറ്റിയാണ്. അദ്ദേഹം സ്പെയിനിലെ മാത്രമല്ല മറ്റ് ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ കളിച്ചിട്ടുണ്ട്. അവസാനമായി കളിച്ചത് ഓസ്ട്രേലിയയാണ്, ഓസ്ട്രേലിയ പെർത്ത് ഗ്ലോറി ക്ലബിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. അവരെ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച താരമാണ് യുവാൻഡെ. നമുക്കറിയാം മോഹൻ ബഗാനിൽ ഫ്രാങ്ക് ഗോൺസാൽസ് എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറെ അദ്ദേഹം സെൻറ്റർ ബാക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും അത്തരത്തിലൊരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യുവാൻഡെ ഒരു CDM CB പ്ലെയറാണ്. അവസാനം കളിച്ച രണ്ട് കളിയും അദ്ദേഹം സെൻറ്റർ ബാക്ക് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം 4-3-3 കളിച്ചിട്ടുണ്ട്, 3-4-3 കളിച്ചിട്ടുണ്ട്, 4-4-2 കളിച്ചിട്ടുണ്ട്, ഡയമണ്ട് ഫോർമേഷനിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫോർമേഷനിലും ഒരു ഒട്ടുമിക്ക ഫോർമേഷനിലൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുമായിട്ടൊക്കെ അദ്ദേഹം ഫിറ്റാണ്. സോ ഈ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്തു, എത്രത്തോളം വെർസാറ്റിലിറ്റിയാണ് അദ്ദേഹം നമുക്ക് ഓഫർ ചെയ്യുന്നത്. അദ്ദേഹം നമുക്കൊരു ലോങ് ടേമിലേക്കുള്ള കോൺട്രാക്ട് വെച്ചിട്ടുള്ള ഒരു പ്ലെയർ അല്ല അദ്ദേഹം. സിഡോന് പകരം തൽക്കാലം ഈ 3 മാസത്തേക്ക് നമുക്ക് ഒരാൾ വേണം, ഒരു വിദേശ താരം വേണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലെയറാണ്. അങ്ങനെ വരുന്ന ഒരു പ്ലെയർ ഇത്രത്തോളം വേഴ്സറ്റൈൽ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയർ വന്ന് അരങ്ങേറുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും അദ്ദേഹത്തെ കുറിച്ചുള്ള നെഗറ്റീവായിട്ട് കണക്കാക്കാൻ സാധ്യത? എനിക്കറിയാം എല്ലാവരും പറയാം സ്ലോ ആണ് എന്നുള്ളതായിരിക്കും മിക്കവാറും നെഗറ്റീവായിട്ട് പറയാൻ സാധ്യതയുള്ളൂ. എനിക്ക് അദ്ദേഹത്തിന്റെ കളി പെർത്ത് ഗ്ലോറി കണ്ടെടുത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മുമ്പുള്ള മത്സരങ്ങളൊന്നും അവൈലബിൾ അല്ല, പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അദ്ദേഹം ശ്രദ്ധിച്ച് കളിക്കുന്ന പ്ലെയറാണ്. വളരെ കമ്പോഷറോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റീഡ് ചെയ്തുകൊണ്ട് കളിക്കുന്ന പ്ലെയറാണ്. അധികം ഓടി നടക്കുന്ന ഒരു പ്ലെയർ അല്ല. അത് ആദ്യമേ പറയുന്നു, ഓവർ എക്സ്പെക്ടേഷൻസോട് കൂടിയിട്ട് നിങ്ങൾ ഈ കളിക്കാരനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും. നമുക്ക് നമ്മുടെ ടാക്ടിക്കലി ഫിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ, ജോസ് ഡോജ് ഇഞ്ചുറിയെ കുറിച്ച് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും മാനേജ്മെന്റ് ചൂസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വിസന്റെ ഗോമസ് അദ്ദേഹം കഴിഞ്ഞ 2-3 കളികളായിട്ട് കുറച്ച് ടയേർഡായ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എനിക്കൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷെഡ്യൂൾ വളരെ വളരെ ടൈറ്റ് ആയിട്ട് വരികയാണ്. വിസന്റെ ഗോമസ് മുൻ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്രയും അടുപ്പിച്ച് ഇത്രയും മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ പലപ്പോഴും ഹൂപ്പറിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ കോസ്റ്റിയെ മാറ്റി നിർത്തി, കോനെ മാറ്റി നിർത്തി, ഏത് വിദേശ താരത്തെ മാറ്റി നിർത്തിയിട്ടും കളിക്കാൻ സന്നദ്ധരാണ്. പക്ഷേ എല്ലായ്പ്പോഴും വിസന്റെ ഗോമസ് എന്നുള്ള പ്ലെയർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം മാക്സിമം ടൈം കളിക്കളത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കളിക്കളത്തിൽ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ എന്ന് പറയുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ വിസന്റെ ഗോമസ് ആണ്. നമുക്ക് തൽക്കാലം അദ്ദേഹം ഇല്ലാതെ ഇറങ്ങാൻ പറയുന്ന റിസ്ക് ആണ്. അദ്ദേഹത്തിന്റെ പൊസിഷൻ കളിക്കാൻ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള മറ്റൊരു താരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ബോണസ് തന്നെയാണ്. മാത്രമല്ല ഇത് നമുക്കൊരു ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി തരും. ഉദാഹരണത്തിന് ഒഡീഷക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ 4 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 4 ഗോളുകൾ വഴങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിഫൻസിന് ഒരു ഷീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് അത്ര ഡേഞ്ചറായി മാറില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വിസന്റെ ഗോമസിനെ പോലെ ഫുള്ളി അറ്റാക്കിങ്ങിലേക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല വേണ്ടത്. കുറച്ചുകൂടി പുറകോട്ടേക്ക് നിന്ന് കളിക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. മാത്രമല്ല 4-4-2 ഫോർമേഷൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു 2 സ്ട്രൈക്കർമാരുണ്ടായിരുന്നു, 2 പേരും അറ്റാക്കിന് പോകുന്നവരാണ്, 2 വിങ്ങേഴ്സും ഉള്ളിലോട്ട് കയറി വന്ന് സെന്ററിൽ നിന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നവരാണ്. സോ മിഡ്ഫീൽഡ് ബാക്കിയുള്ള ജീക്സണും വിസന്റിയുമാണ്. ഇനി 2 പേര് സെൻട്രലി കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കമ്മിറ്റി ആണെങ്കിൽ തന്നെ അവർ വളരെ വേഗത്തിൽ ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ വിങ്ങിലൂടെ അറ്റാക്ക് വരുമ്പോൾ വിങ്ങിലൂടെ സ്പീഡ് ആയിട്ട് വന്ന് അവർ കവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ യുവാൻഡെ എന്നപോലുള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി കോച്ചിന് ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി നൽകും. അദ്ദേഹത്തിന് ഓരോ ടീമിനെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഉപയോഗിക്കാനുള്ള ഒരു ഫ്രീഡം ലഭിക്കും. ആ ഒരു ഫ്രീഡം ലഭിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് പരിശോധിക്കുമ്പോൾ അദ്ദേഹം എതിർ ഹാഫിലായാലും സ്വന്തം ഹാഫിലായാലും അത്യാവശ്യം നന്നായിട്ട് പാസിംഗ് ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വലിയ റിസ്കി പാസുകളൊന്നും അല്ല, വളരെ കാഷ്വൽ ആയിട്ടുള്ള ഓർഡിനറി പാസുകളാണ് അദ്ദേഹം ട്രൈ ചെയ്യാറുള്ളത്. ഒരു കീ പാസുകളൊന്നും അദ്ദേഹത്തിൻ്റെ വശത്ത് ഉണ്ടാവാറില്ല, ഷോട്ടുകളൊന്നും അധികം ഉതിർക്കാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏരിയൽ ഡ്യുവൽ, അതായത് എയർ ബോളുകൾ വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ ഏകദേശം 65% ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ നമ്മൾ വിസന്റേനെ മുമ്പോട്ടേക്ക് വിട്ടു, ജീക്സനെ പുറകിൽ നിർത്തി. അപ്പോൾ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ജീക്സൺ
വളർന്നു വരുന്ന പേരാണ് അദ്ദേഹം. എത്രത്തോളം ഏരിയൽ ഡ്യുവലുകളിൽ സക്സസ്ഫുൾ ആണെന്നുള്ള കാര്യം നമ്മൾ ഇപ്പൊ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെ കുറച്ചും കൂടി നമ്മൾ ഫ്രീ ആക്കി വിടുന്നതാണ് നല്ലത്. സോ നമ്മളൊരു ടീമിലേക്ക് ഒരാൾ ആഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടും തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നെഗറ്റീവുകൾ സംഭവിക്കാത്ത അല്ലെങ്കിൽ പോസിറ്റീവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയങ്ങളിൽ കറക്റ്റായിട്ട് കോച്ച് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അദ്ദേഹത്തെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇറങ്ങാൻ പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഓർത്തു വെക്കാനുള്ളത്. ഏതായാലും ഈ പേരെ കുറിച്ച് മറ്റ് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.